നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മൾ മലയാളം ടെക്കിൽ NFC എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് നല്ല ഓഡിയൻസ് റെസ്പോൺസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ കുറെ സുഹൃത്തുക്കൾ നമ്മളോട് സംശയം ചോദിച്ചു, എന്താണ് NFC ടാഗ്, അത് എവിടെ വാങ്ങാൻ കിട്ടും, അത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാണ് NFC ടാഗ് കിട്ടിയത്. ഇതുപോലെ 5 സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇത് 250 രൂപ പ്ലസ് 50 രൂപ ഡെലിവറി ചാർജിനാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഇത് വെറും സ്റ്റിക്കറാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇതിങ്ങനെ പീൽ ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കുക. ഇപ്പോൾ ഞാൻ ഈ പേഴ്സിൽ ഒട്ടിച്ചിട്ടുണ്ട്, എൻ്റെ ലാപ്ടോപ്പിൽ ഒട്ടിച്ചിട്ടുണ്ട്, അങ്ങനെ പല സ്ഥലത്തും ഒട്ടിക്കുക. നിങ്ങൾക്ക് തോന്നിയേക്കാം പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണ്, ബുദ്ധിമുട്ടുള്ള പണിയാണോ, അങ്ങനെയൊന്നും അല്ല. ഇത് വളരെ എളുപ്പമായ ഒരു പരിപാടിയാണ്. NFC ടൂൾസ് എന്നൊരു ആപ്ലിക്കേഷന്റെ സഹായം മാത്രമേ വേണ്ടൂ. ഇപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു NFC ടാഗിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ്. ഇതിന് 2 ആപ്ലിക്കേഷൻസ് ആവശ്യമായിട്ടുണ്ട്. ഒന്ന് NFC ടൂൾസ്, പിന്നെയുള്ളത് NFC ടാസ്ക്. NFC ടൂൾസ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചാണ് ഈ ടാഗ് കോൺഫിഗർ ചെയ്യുന്നത്. ഈ ടാസ്ക് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഓരോ ടാസ്ക് ഏർപ്പെടുത്തുമ്പോൾ, അതായത് ഡാറ്റ ടോഗിൾ ചെയ്യുക അല്ലെങ്കിൽ സൈലന്റ് മോഡിലേക്ക് മാറുക, അങ്ങനെ നിങ്ങൾ ആക്ഷൻസ് നൽകുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനാണ് ഈ NFC ടാസ്ക് എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ NFC ടൂൾസ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്രോച്ച് ആൻ NFC ടാഗ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു NFC ടാഗ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ NFC ടാഗ് ഡിറ്റക്റ്റഡ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ഒരുപാട് ഡീറ്റെയിൽസ്, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണോ, റീഡ് ഉള്ളി ആണോ, റൈറ്റ് പ്രൊട്ടക്റ്റഡ് ആണോ, അതോ വീണ്ടും ഡാറ്റ റൈറ്റ് ചെയ്യാൻ പറ്റുമോ. ഇതിൻ്റെ മെമ്മറി ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ 180 ബൈറ്റ് ആണ് ഈ NFC ടാഗിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഡാറ്റയുടെ സൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കമാൻഡ് കൊടുക്കുമ്പോഴും കാണാം അത് എത്ര ബൈറ്റ്സ് ഉണ്ട്. അപ്പോൾ 180 ബൈറ്റ്സ് എക്സിഡ് ചെയ്യാതിരിക്കാൻ നോക്കുക ഈ സ്പെസിഫിക് ടാഗിൻ്റെ കാര്യത്തിൽ. ഇത് കൂടാതെ മെമ്മറി കൂടുതലുള്ള ടാഗ്സ് ഉണ്ട്, അതിനപ്പോൾ റേറ്റ് അതുപോലെ കൂടുതലായിരിക്കും. ഇത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ടാഗാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അങ്ങനെയുള്ള ഈ ടാഗിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. ഇതിലേക്ക് എന്തൊക്കെ റൈറ്റ് ചെയ്യാം, എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് അടുത്ത് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ആഡ് എ റെക്കോർഡ് എന്നുള്ള ബട്ടൺ ഞെക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് റെക്കോർഡ് ആഡ് ചെയ്യാം എന്ന് കാണാൻ സാധിക്കും. അതിൽ ടെക്സ്റ്റ്, നിങ്ങൾക്കൊരു സിമ്പിൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ടെക്സ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ മലയാളം ടെക് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിപ്പോൾ 21 ബൈറ്റ്സ് ആണ്. അത് ഞാൻ ഈ ടാഗിലേക്ക് റൈറ്റ് ചെയ്യാൻ പോകണം. ഈ റൈറ്റ് എന്നുള്ള ബട്ടൺ ഞെക്കുന്നു, എന്നിട്ട് ഈ ടാഗ് ഞാൻ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ റൈറ്റ് കംപ്ലീറ്റ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഈ മലയാളം ടെക് എന്നുള്ള ടെക്സ്റ്റ് ഈ NFC ചിപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഹോം അടിക്കുകയാണ്. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. സെലക്ട് ആൻ ആക്ഷൻ എന്ന് കണ്ടോ, അതിൽ ന്യൂ ടാഗ് സ്കാൻഡ് എന്നുള്ള കൊടുക്കുമ്പോൾ മലയാളം ടെക് എന്നുള്ളത് കാണാൻ സാധിക്കും. അത് നമ്മൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് ആണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ആൾക്കാർ ഒന്ന് ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ ബാക്കി എന്തൊക്കെ ഓപ്ഷനാണ് നമുക്കുള്ളത് നോക്കാം. ഇപ്പോൾ ആഡ് ചെയ്ത റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാണ്, ആൻഡ് വേറെ എന്തൊക്കെ ടൈപ്പ് റെക്കോർഡാണ് നോക്കാം. URL, നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ സൈറ്റ് www.geekstreet.in എന്ന് ടൈപ്പ് ചെയ്യാണ്. അത് 18 ബൈറ്റ്സ് ഉണ്ട്, ഞാനത് റൈറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. റൈറ്റ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഞാൻ ഇനി ഈ ടാഗ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫോണിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടോണം. കണ്ടോ, ക്രോം തന്നെ ഓപ്പൺ ആയി. ക്രോം ആണ് എൻ്റെ ഡിഫോൾട്ട് ബ്രൗസർ. ഞാൻ ഇതിൽ റൈറ്റ് ചെയ്ത geekstreet.in എന്ന് പറഞ്ഞ എൻ്റെ അഡ്രസ്സ് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ സൈറ്റിലെ ആർട്ടിക്കിൾസ് ഒക്കെ എനിക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ ഏത് സൈറ്റിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് റീഡയറക്ട് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ വീണ്ടും റിമൂവ് ചെയ്യുന്നു. ഇത് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഞാൻ അടുത്ത ടാഗ് ഇടുമ്പോൾ ആ റെക്കോർഡ് മാത്രം ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലേ, ഇപ്പോൾ 2 റെക്കോർഡ് ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവരികയാണെങ്കിൽ അതിന് കൺഫ്യൂഷൻ ആകും. ഇപ്പോൾ ഞാൻ അടുത്ത റെക്കോർഡ് എന്തൊക്കെ ടൈപ്പാണെന്നുള്ളത് ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഒരു സെർച്ച് ലിങ്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോഷ്യൽ നെറ്റ്വർക്ക് ലിങ്ക്, നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളുടെ നിങ്ങളുടെ പ്രൊഫൈൽ ലിങ്ക് ആഡ് ചെയ്യാം. വീഡിയോ ലിങ്ക്, ഇപ്പോൾ അതിനും ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂട്യൂബാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്ന് ആ വീഡിയോ ലോഡായി.
ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ ധാരാളം ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോ ആഡ് ചെയ്തപോലെ ഫയൽ ആഡ് ചെയ്യാം, 150 bytes ഉള്ള ഫയലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻ റെക്കോർഡ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള റെക്കോർഡ് ആഡ് ചെയ്യാം, കോൺടാക്ട് ആഡ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു എൻ്റെ വാലറ്റിൽ ഞാൻ NFC സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ കൊണ്ട് വെക്കുമ്പോൾ എൻ്റെ കോൺടാക്ട്സ് കിട്ടും. അങ്ങനെ അതുപോലെ SMS, ഒരു SMS പ്രിസെറ്റ് ഉണ്ടാക്കി വെക്കാം, ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലോട്ട് അത് സെൻഡ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ പിന്നെ ലൊക്കേഷൻ ആഡ് ചെയ്യാം, ഒരു അഡ്രസ്സ്, സ്ട്രീറ്റ് വ്യൂ, എമർജൻസി, ബിറ്റ്കോയിൻ അഡ്രസ്, ബ്ലൂടൂത്ത് നെറ്റ്വർക്ക്, വൈഫൈ നെറ്റ്വർക്ക്, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെക്കോർഡ് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് കൂടാതെ ഉള്ളത് ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് റൈറ്റിലോട്ട് 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ടാസ്ക്. അതിലുണ്ടോ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ, അത് നെറ്റ്വർക്ക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത്, അങ്ങനെയുള്ള സെറ്റിംഗ്സ് എല്ലാം ടോഗിൾ ചെയ്യാൻ അല്ലെങ്കിൽ എനേബിൾ ചെയ്യുക, ഡിസേബിൾ ചെയ്യുക എന്നുള്ള കമാൻഡ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ റിംഗ് ടോൺ വോളിയം എടുക്കുന്നു, അതിൽ ഞാൻ വോളിയം 8 എന്നുള്ളൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. ഈ ഫോണിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാണുക, കണ്ടോ റിംഗ് ടോൺ വോളിയം 8 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് ഫുൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മടിയന്മാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടെക്നോളജിയാണ് ഈ NFC. വേറെ എന്തൊക്കെ ടാസ്ക്കാണ് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇതുകൂടാതെ സൗണ്ട് ആൻഡ് മീഡിയ, ഡിസ്പ്ലേ, കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാർ മോഡ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, സൗണ്ട് പ്രൊഫൈല് ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ആണുള്ളത്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഡയൽ എ നമ്പർ ഉണ്ട്, മേക്ക് എ ഫോൺ കോൾ ഉണ്ട്, കമ്പോസ് ആൻ SMS, നിങ്ങൾക്കൊരു പ്രീസെറ്റ് ആയിട്ട് ഒരു SMS ഉണ്ടാക്കി വെക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. പിന്നെ ഉള്ളത് റൂട്ട് ആക്സസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് റൂട്ട് ചെയ്ത ഫോണുകളിൽ മാത്രം ടോഗിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എയർപ്ലെയിൻ മോഡ്, GPS, മൊബൈൽ ഡാറ്റ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം റൂട്ട് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് NFC ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു ഓവറോൾ ഐഡിയ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇത് കൂടാതെ ഇതിൽ അതർ എന്നൊരു ടാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ കുറച്ച് ഓപ്ഷൻസ് ആണുള്ളത്. കോപ്പി ടാഗ്, അതായത് ഒരു ടാഗിൽ നിന്നും മറ്റൊരു ടാഗിലേക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ കോപ്പി ടു ഇൻഫിനിറ്റി, നമുക്ക് ഒരു ടാഗിൽ നിന്ന് എത്ര ടാഗിലോട്ട് ഇങ്ങനെ വെച്ച് പോയാൽ അതേലോട്ട് എല്ലാം റൈറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് ഇറേസ് ചെയ്യാനായിട്ട് ഇറേസ് ടാഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇത് അടുത്ത് കൊണ്ട് വെച്ചാൽ ഇറേസ് കംപ്ലീറ്റ് ആവും. അതുപോലെ ലോക്ക് ചെയ്യാം, പിന്നെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം, ഇതിനൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിലെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ NFC ടാഗിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുമായിട്ട് നമ്മൾ തിരിച്ചു വരും. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് സാംസങ് പേ ആപ്ലിക്കേഷൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ ഓസം വീഡിയോസ്. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരും ഈ NFC ടാഗിൻ്റെ പോസിബിലിറ്റീസ് എന്താണെന്ന് അറിയട്ടെ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.